വിപണികൾ ഒരനിശ്ചിതത്വത്തെ മുന്നിൽ കാണുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചു. അനിശ്ചിതത്വവും ആശങ്കയും എല്ലാം കൂടി ചേർന്ന് വിപണിയിൽ അത്ര സുഖകരമല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. വിപണികൾക്ക് പൊതുവേ തന്നെ അനിശ്ചിതത്വം ഇഷ്ടമല്ല, ആശങ്ക അത്രയും കൂടി ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് വിട്ടുമാറുക എന്നുള്ള സ്വഭാവമാണ് പല നിക്ഷേപകർക്കും ഉള്ളത്. അങ്ങനെ നിക്ഷേപകർ വിട്ടുമാറുകയോ നിക്ഷേപകർ വിറ്റൊഴിയുകയോ ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യ സൂചികകളിലെ മാറ്റങ്ങൾ മാത്രം വെച്ച് വിപണിയെ കണക്കാക്കിയിട്ട് കാര്യമില്ല. മുഖ്യ സൂചികകളിൽ കാണുന്നതിനേക്കാളും മോശമായിട്ടാണ് ഈ ദിവസങ്ങളിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തിങ്കളാഴ്ച ഒറ്റ ദിവസം കൊണ്ട് തന്നെ 100,000 കോടി രൂപയുടെ വിപണി മൂല്യമാണ് BSEയിൽ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്കുണ്ടായത്. ഇന്ന് വീണ്ടും 70,000 കോടി രൂപയുടെ മൂല്യനഷ്ടമുണ്ടായി. അപ്പോൾ സൂചികയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ 18 പോയിൻറ്റും സെൻസെക്സിലും വേറൊരു 19 പോയിൻറ്റും മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത്ര വലിയ ഒരു കുറവായിട്ട് തോന്നുന്നില്ല. ഇന്നലെയാണെങ്കിലും താഴ്ച എന്ന് പറയുന്നത് 0.5% അല്പം മുകളിൽ മാത്രമായിരുന്നു. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. വിപണിയിൽ കൂടുതൽ ഓഹരികൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂചികാധിഷ്ഠിത ഓഹരികൾക്ക് അത്രയും താഴ്ച വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ സൂചികയിലെ ചലനം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ്റ് നിക്ഷേപങ്ങളും മിഡ് ക്യാപ്പ് ഇൻഡെക്സിലുള്ളതും അതിൽ തന്നെ മിഡ് ക്യാപ്പ് ഫിറ്റിയോ മിഡ് ക്യാപ്പ് 100ഓ സ്മോൾ ക്യാപ്പ് 100ഓ ഒക്കെ സശ്രദ്ധ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഓഹരികൾ ഈ ദിവസങ്ങളിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. എങ്ങനെയൊക്കെയോ ആരൊക്കെയോ ചേർന്ന് വലിയ ഓഹരികൾ പ്രത്യേകിച്ചും അവയൊക്കെയാണ് സെൻസെക്സിനെയും നിഫ്റ്റിയെയും ഒക്കെ സ്വാധീനിക്കുന്നത്. ആ ഓഹരികളെ പിടിച്ച് ഉയർത്തി നിർത്തുന്നുണ്ട്. ഉയർത്തി നിർത്തുമ്പോൾ പോലും വിപണിയിലെ എല്ലാ വ്യവസായ മേഖലകളിലും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സവിശേഷതയും അല്ലെങ്കിൽ എന്നുള്ള പ്രത്യേകതയും എടുത്തു പറയണം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വിപണി താഴോട്ടാണ്, പക്ഷേ സൂചികകൾ പ്രത്യേകിച്ച് മുഖ്യ സൂചികകൾ മേലോട്ടാണ്. അപ്പോൾ നിക്ഷേപകർ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പലതരത്തിലുള്ള കണക്കുകളും എല്ലാം പുറത്തു വരും. അപ്പോൾ അത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതിലൊന്നും അധികം വില കൊടുക്കാതിരിക്കുക. 0.03% 0.1% ഒക്കെ താഴ്ചയെ മുഖ്യ സൂചികൾക്ക് ഉണ്ടായിട്ടുള്ളൂവെങ്കിലും അതിനേക്കാൾ വളരെ കൂടുതൽ താഴ്ചയാണ് മിഡ് ക്യാപ്പ് ഓഹരികൾക്കും സ്മോൾ ക്യാപ്പ് ഓഹരികൾക്കും ഒക്കെ ഉള്ളത്. ഇവയിൽ തന്നെ ഇൻഡെക്സുകളിൽ പെടാത്ത സൂചി ഓഹരികൾക്ക് വളരെ കൂടുതൽ താഴ്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇന്ന് നിസ്സാരമായ താഴ്ചയിലാണ് വിപണി അവസാനിച്ചത്. രാവിലെ തുടങ്ങിയപ്പോൾ മുതൽ കയറിയിറങ്ങി നിൽക്കുകയായിരുന്നു. മൊത്തത്തിൽ മുന്നോട്ട് പോകും എന്ന ധാരണയാണ് ജനിപ്പിച്ചത്. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും താഴോട്ട് നീങ്ങുകയാണ് ഉണ്ടായത്. യൂറോപ്യൻ വിപണിയും താഴ്ന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ വിപണി പ്രവർത്തിക്കാത്തത് കൊണ്ട് വ്യക്തമായൊരു ലീഡ് കിട്ടാതെയാണ് ഇന്ന് ഇന്ത്യൻ വിപണി വ്യാപാരം ആരംഭിച്ചത്. ഏഷ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും വിപണി താഴ്ചയിലേക്കായിരുന്നു. അതിൻ്റെ പിന്തുടർന്ന് മുന്നോട്ട് പോയെങ്കിലും അമേരിക്കൻ വിപണിയുടെ ഒരു വ്യക്തത മറ്റു വിപണികൾ നൽകുന്നില്ലല്ലോ. അമേരിക്കൻ വിപണിയുടെ ഫ്യൂച്ചേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും താഴ്ചയിലേക്കാണത് കണ്ടത്. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിപണി ഇന്നിപ്പോൾ താഴ്ന്നു നിൽക്കുന്നത്. ഇത് എപ്പോഴെ എത്ര വരെ താഴും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി വരാൻ പോകുന്ന പലിശ വർധനകളും മറ്റ് രാജ്യങ്ങളിലെ ഉൽപാദന നിലവാരത്തിൽ വരുന്ന കുറവുകളുമൊക്കെയാണ്. ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ഫാക്ടറി പ്രവർത്തനത്തിൻ്റെ ഒരു സൂചിക പുറത്തു വന്നു. അത് തലേമാസത്തേക്കാൾ കുറവാണ് ഫെബ്രുവരിയിലേക്ക് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഫാക്ടറി ഉൽപാദനത്തിൽ അങ്ങനെ കുറവ് വരുന്നു എന്നുള്ളത് ആ വ്യവസായ മേഖലകളെയെല്ലാം ക്ഷീണം ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കയറ്റുമതിക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കാരണം കയറ്റുമതി ഓർഡറുകൾ കുറയുന്നു അവിടെ വിൽപ്പന കുറയുന്നതുകൊണ്ട്. അത് ഇന്ത്യക്ക് മാത്രമല്ല, കയറ്റുമതി അധിഷ്ഠിതമായ മറ്റ് എല്ലാ രാജ്യങ്ങൾക്കും ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമൊക്കെ ഈ ഇതേ പ്രശ്നമാണ് നേരിടുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ കരുതലോടുകൂടി നീങ്ങുക എന്നുള്ളത് മാത്രമാണ് കരണീയം. പലപ്പോഴും ഇപ്പോൾ നല്ല നിലയിൽ നിൽക്കുന്ന ഓഹരികളും വ്യവസായ മേഖലകളുമൊക്കെ ചിലപ്പോൾ കൂടുതൽ താഴ്ചയിലേക്ക് പോയി എന്ന് വരാം. അപ്പോൾ അത് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ വിലയിരുത്തേണ്ട ഒരു സമയമാണിത്. IT മേഖലയെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും വാർത്തകൾ വരുന്നുണ്ട്. IT മേഖലയിൽ ക്ഷീണമുണ്ടാകും എന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവരും പറയുന്നതാണ്. കാരണം സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇര വരുന്നത്
ഐ ടി ചിലവുകളാണ്. ഐ ടിയിലേക്കുള്ള ചിലവ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഐ ടി സർവീസസ് നടത്തി വരുമാനം ഉണ്ടാക്കുന്ന ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് ക്ഷീണം നേരിടും. അപ്പോൾ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രമുഖ കമ്പനിയായ വിപ്രോ അതിൻ്റെ പുതിയ റിക്രൂട്ടുകൾക്ക് കഴിഞ്ഞ വർഷം കാമ്പസ് റിക്രൂട്ട്മെൻറ്റും മറ്റും വഴി തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ അവസാനമായിട്ട് അയച്ചിരിക്കുന്ന സന്ദേശം ഇതാണ്: ഒന്നുകിൽ ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞിരുന്നതിൻ്റെ പകുതി തുകയിൽ ജോലി ചെയ്യാൻ തയ്യാറാവുക, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഓഫർ ഞങ്ങൾ പിൻവലിച്ചതായിട്ട് മനസ്സിലാക്കുക. അതായത് അവർക്ക് കഴിഞ്ഞ 6 മാസം മുമ്പോ അല്ലെങ്കിൽ 8 മാസം മുമ്പോ ഒക്കെ നൽകിയിരുന്ന ഓഫറിൻ്റെ പകുതി മാത്രമേ കൊടുക്കാൻ താല്പര്യമുള്ളൂ, അത് സ്വീകരിക്കാൻ തയ്യാറാണോ എങ്കിൽ ഇവിടെ വന്ന് ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള കരാർ വാക്ക് അവസാനിപ്പിച്ചതായിട്ട് മനസ്സിലാക്കി നിങ്ങൾ വേറെ ജോലി അന്വേഷിച്ചുകൊള്ളുക. അപ്പോൾ വിപ്രോ ശമ്പളം കുറയ്ക്കാൻ അല്ലെങ്കിൽ കരാർ ഇല്ലെങ്കിലും നടത്താനുള്ള കാരണം അവർക്ക് വരുമാനം കുറയുമെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ വരുന്ന മാസങ്ങളിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പ്രതിഫലം, അവർക്ക് കോൺട്രാക്റ്റ് പണമാണല്ലോ ലഭിക്കുന്നത്, ആ പണം ഈ ആദ്യം പറഞ്ഞ തുക കൊടുക്കാൻ പര്യാപ്തമല്ല. അവർ അതുകൊണ്ട് തന്നെ ആ തുക പകുതിയാക്കി കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് മറ്റ് പല കമ്പനികളും റിക്രൂട്ട്മെൻറ്റ് കുറച്ചു, കുറേ മേഖലകളിൽ ആൾക്കാരെ പയ്യെ പയ്യെ ഒഴിവാക്കുന്നു. ഇപ്പോൾ മിക്ക കമ്പനികളും ഞങ്ങൾ ആൾക്കാരെ പിരിച്ചുവിടുന്നില്ല എന്നുള്ള പ്രസ്താവന ദിവസം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ പിരിച്ചുവിടുന്നില്ല എന്നല്ലാതെ ഞങ്ങൾ റിക്രൂട്ട്മെൻറ്റ് കുറച്ചു എന്നുള്ള കാര്യം അവർ പറയുന്നില്ല. മിക്ക കമ്പനികളും ഈ വർഷം ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ജനുവരി മുതൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കമ്പനി ഉണ്ടോ എന്ന് സംശയമാണ്. കഴിഞ്ഞ വർഷം 6 ആദ്യപകുതിയിൽ നടത്തി വെച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റുകളുടെ ഭാഗമായിട്ടുള്ള നിയമനങ്ങൾ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. ചിലപ്പോൾ രാജിവെച്ച് പോകുന്ന ഒഴിവുകളും മറ്റും മാത്രമേ നികത്തുന്നുള്ളൂ, അല്ലാതെ പുതിയ ഒഴിവുകൾ ഉണ്ടാകുന്നില്ല, പുതിയ തസ്തികകൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് സാഹചര്യം ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഇത് അവിടെ ആ മേഖലയിൽ മാത്രമല്ല മറ്റ് കയറ്റുമതി മേഖലകളിലെല്ലാം ഉണ്ട്. ഇപ്പോൾ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് തുടങ്ങിയിട്ട് യൂറോപ്പിലും അമേരിക്കയിലും മറ്റും വലിയ ഡിമാൻഡുള്ളതാണ് ഇന്ത്യൻ കമ്പനികൾക്ക്. ആ മേഖലയിലും കയറ്റുമതിക്ക് വലിയ ക്ഷീണമാണ് നേരിടുന്നത്. അതുപോലെ ജെം ആൻഡ് ജ്വല്ലറി, രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും ചേർന്ന് ഉള്ള ആ ഒരു മേഖല, അതിൻ്റെ കയറ്റുമതിയിൽ സാധാരണഗതിയിൽ നമുക്കൊരു തടസ്സവും നേരിട്ടുകൊണ്ടിരുന്നതല്ല. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുള്ളതെല്ലാം അവിടെ പാശ്ചാത്യ നാടുകളിൽ മാന്യമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായപ്പോൾ മാത്രമാണ്. ഇപ്പോൾ വീണ്ടും ഒരു മാന്യസൂചന നൽകിക്കൊണ്ട് അവിടെ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ജമ്മും ജ്വല്ലറിയും കയറ്റുമതി ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് വരുമാനം കുറഞ്ഞിരിക്കുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ഇന്നും അഡാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ താഴോട്ട് പോയി. അഡാനി ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട 3 കമ്പനികൾ 5%, അഡാനി വിൽമർ എന്ന് പറയുന്ന കമ്പനി 4.5%, അഡാനി ഗ്രൂപ്പിൻ്റെ പതാകവാഹക കമ്പനി എന്ന് പറയാവുന്ന അഡാനി എൻ്റർപ്രൈസസ് 3.5% ഇടിഞ്ഞു. ഇതുവരെ അഡാനി ഗ്രൂപ്പിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ മൊത്തം വിപണി മൂല്യം എന്ന് പറയുന്നത് 100 ബില്യന് മുകളിൽ 130 ബില്യന് മുകളിൽ താഴ്ന്നു. ഏതാണ്ട് 100,000 കോടിയിലേറെ രൂപയുടെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 10,00,000 കോടിയിലേറെ രൂപയുടെ ഇടിവാണ് അവർക്കുണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് 20,00,000 കോടിയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന അതിൻ്റെ വിപണി മൂല്യം ഇപ്പോൾ 8,00,000 കോടിയുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ 11,00,000 കോടിയുടെ ഇടിവുണ്ടായിരിക്കുന്നു. ഇതോടുകൂടി അഡാനി ഗ്രൂപ്പിൻ്റെ മൊത്തം വിപണി മൂല്യം എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയോ TCSൻ്റെയോ HDFC ബാങ്കിൻ്റെയോ ഒക്കെ വിപണി മൂല്യത്തെക്കാളും കുറവായിരിക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിക്ക് 16.34 ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യമുണ്ട്. ടാറ്റാ ഗ്രൂപ്പിലെ TCSന് 12.25 ലക്ഷം കോടിയുടേതുണ്ട്. HDFC ബാങ്കിന് 9.25 ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യമുണ്ട്. അതിനേക്കാളൊക്കെ ചെറുതായിട്ട് വെറും 8.25 ലക്ഷം കോടിയിലേക്ക് അഡാനി ഗ്രൂപ്പിൻ്റെ വിപണി മൂല്യം താഴോട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങൾ കൊണ്ട് വളരെ നാടകീയമായ വളർച്ച കൈവരിച്ചതാണ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് ഇപ്പോൾ ചെറുതായി വരികയാണ്. തങ്ങളുടെ ഒത്തിരിയേറെ ബിസിനസ്സുകളിൽ പുതിയ മൂലധന നിക്ഷേപവും മറ്റും അവർ നീട്ടിവെച്ചിരിക്കുന്നു. പുതുതായിട്ട് കടം കിട്ടാൻ മാർഗമില്ലാത്തതുകൊണ്ടും പുതുതായിട്ട് ഓഹരി വിൽക്കാനുള്ള വകുപ്പ് സാധ്യത തെളിയാത്തതുകൊണ്ടും സ്വന്തം പ്രവർത്തനങ്ങൾ ചുരുക്കിക്കൊണ്ടു പോവുക എന്നത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. അതുവഴി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നാണ് അവർ നോക്കുന്നത്. പക്ഷേ ഇതുവരെയും പിടിച്ചു നിൽക്കാനുള്ളൊരു അത്താണി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ദേശസ്നേഹവും മറ്റുമൊക്കെ ഉന്നയിച്ച് ഒത്തിരിയേറെ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ആവശ്യമായ പണം കിട്ടുന്നതിനുള്ള സാധ്യത ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. എങ്കിലും ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും സഹായിച്ച് അഡാനി ഗ്രൂപ്പിനെ നിലനിർത്തും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ.
കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള പ്രൈക്കോൾ ഇൻഡസ്ട്രീസിനെ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുന്നുവെന്ന് കരുതപ്പെടുന്ന മിൻഡ കോർപ്പറേഷൻ, അത് നോയിഡ ആസ്ഥാനമായിട്ടുള്ള ഒന്നാണ്. ആ കോർപ്പറേഷൻ തങ്ങൾ അങ്ങനെയുള്ള യാതൊരു താല്പര്യവും വെച്ച് പുലർത്തുന്നില്ല. ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ധനകാര്യ നിക്ഷേപം മാത്രമാണിത് എന്ന് പറഞ്ഞ് ഇന്ന് വീണ്ടും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്തായിരുന്നാലും കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഇവരിങ്ങനെ ഓഹരി, പ്രൈക്കോളിൻ്റെ 16% ഓഹരി വാങ്ങിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നതിന് ശേഷമുള്ള 3 ദിവസം കൊണ്ട് മിൻഡ കോർപ്പറേഷൻ്റെ ഓഹരി വില 9% ഇടിഞ്ഞു. അതേസമയം പ്രൈക്കോളിൻ്റെ ഓഹരി വിലയിൽ ചെറിയ 2% അല്പം കൂടുതൽ ഇടിവേ ഉണ്ടായിട്ടുള്ളൂ. മിൻഡ കോർപ്പറേഷൻ്റെ നീക്കം ഒരു വിജയകരമായ നീക്കമല്ല എന്ന സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നത്. പക്ഷേ ഇത് ഒരു ഏറ്റെടുക്കൽ നാടകത്തിൻ്റെ 1-ാം അധ്യായം മാത്രമായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. കൂടുതൽ സംഭവങ്ങളൊക്കെ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം. പാക്കേജിൻ്റെ അകത്തുള്ള യുഫ്ലക്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരി ഇന്ന് കുത്തനെ ഇടിഞ്ഞു. IT ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ നിരവധി ഓഫീസുകളിൽ ഇന്ന് രാവിലെ റെയ്ഡ് ആരംഭിച്ചതാണ് കാരണം. അശോക് ചതുർവേദി നയിക്കുന്ന യുഫ്ലക്സ് ഈ രംഗത്ത് രാജ്യത്തെ 2-ാമത്തെ വലിയ കമ്പനിയാണ്. പാക്കേജിങ് സൊല്യൂഷൻസിൽ പ്രത്യേകിച്ചും ഫ്ലക്സ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പാക്കേജിങ്ങിൽ. അപ്പോൾ ആ കമ്പനിയുടെ കാര്യത്തിൽ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് ഏതറ്റം വരെ എത്തും, എന്തെല്ലാം പ്രശ്നങ്ങൾ കണ്ടെത്തും എന്നൊക്കെയുള്ളത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് യൂറോപ്യൻ ഓഹരികൾ താഴ്ന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അമേരിക്കൻ ഓഹരികളുടെ ഫ്യൂച്ചേഴ്സ് ഇന്ന് താഴ്ചയിലാണ്. ചൈനയുടെ ഓഹരികൾ ഇന്നലെ നല്ല നേട്ടമുണ്ടാക്കിയെങ്കിലും ഇന്ന് ചൈനീസ് ഓഹരികളും താഴ്ചയിലാണ് അവസാനിച്ചത്. ഏഷ്യൻ വിപണികൾ മിക്കതും തന്നെ നഷ്ടത്തിൽ അവസാനിച്ചു. പൊതുവേ തന്നെ ഓഹരി വിപണികൾക്ക് ഒരു ക്ഷീണം വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത്. ഇനി നിർണായകമായ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നതുവരെ ഈ ഗതിക്ക് മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ല. ചെറിയ തോതിലുള്ള താഴ്ചകളും ചെറിയ കയറ്റങ്ങളും ഒക്കെ ആയിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത മാസം അവസാനം ചേരുന്ന അമേരിക്കൻ ഫെഡിൻ്റെ യോഗത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ഇനി വിപണി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. അതിനിടയ്ക്ക് വിലക്കയറ്റത്തിൻ്റെയും മറ്റും കണക്കുകൾ വരുമ്പോൾ അതിനോട് വിപണി പ്രതികരിക്കും. ഇന്ത്യയിലും പുതുതായിട്ട് ഇനി സംഭവവികാസങ്ങളുണ്ടാവണമെങ്കിൽ റിസർവ് ബാങ്ക് എന്തെങ്കിലും ചെയ്യണം, അതല്ലെങ്കിൽ വിലക്കയറ്റത്തിൽ എന്തെങ്കിലും നാടകീയമായ മാറ്റം ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അവയെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം.